കൊല്ലം ചിത്രയിൽ ഓഗസ്റ്റ് 30-നാണ് പെട്രോൾ പമ്പിൽ വെച്ച് ബൈജു എന്ന സെയ്തലിയെ ഷഹീൻ തറയോടുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. സംഭവ ദിവസം തന്നെ പ്രതികളായ ഷാനയും ഷഹീനയും ചിത്ര സിഐ രാജേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ച ഷാജഹാനെയും നിഹാസിനെയും കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് കണ്ട് പോലീസ് വിട്ടയച്ചിരുന്നു. തുടർന്നാണ് സെയ്തലിയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത കൊട്ടാരക്കര DYSP GD വിജയകുമാർ റിമാൻഡിലായിരുന്ന ഷഹീനെയും ഷാനെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിഹാസിനെയും ഷാജഹാനെയും കസ്റ്റഡിയിലെടുത്തത്. ഈ വാഹനത്തിലുണ്ടായ വാക്കുതർക്കങ്ങളും അതുകൂടാതെ പ്രതികളെ ചോദ്യം ചെയ്തതിലും മറ്റു സാക്ഷി മൊഴികളെടുത്തിലും അന്വേഷണം നടത്തിയതിലും വെളിവായിട്ടുള്ളത് ഈ പറയുന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ മൂന്നാം പ്രതിയായിട്ടുള്ള നിഹാസ് എന്ന് പറയുന്ന ആളും പിന്നെ മരണപ്പെട്ട ശൈലി അടുത്ത സുഹൃത്തുക്കളായി. അപ്പം ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ നിഹാസിൻ്റെ കെയർ ഓഫിലാണ് പിന്നെ ശൈലിക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ ഇല്ല പ്രതിയായിട്ടുള്ള ഷാനിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ പല പ്രാവശ്യവും ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയൊക്കെ പൈസ ശൈലിക്ക് കൊടുത്തിട്ടുണ്ട്. കൊല്ലപ്പെട്ട സെയ്തലിയും നിഹാസും സുഹൃത്തുക്കളായിരുന്നു. നിഹാസ് മുഖേന ഒന്നും രണ്ടും പ്രതികളായ ഷഹീനും ഷാനുമായി സെയ്തലിക്ക് സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. ഇക്കാര്യം സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് നിഹാസ് സെയ്തലിയെ വിളിച്ചു വരുത്തിയത്. തുടർന്ന് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ 4 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. സീ മലയാളം ന്യൂസ് കൊല്ലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.